വിദ്യാർത്ഥികൾക്ക് വേദാസിന്റെ മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അഞ്ചാം തരത്തിലെ കിളിനോട്ടം എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മളെന്ത് ഒരു വൃക്ഷത്തെ തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച ഇലവ് മരത്തെ തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു ബാലനെയാണ് പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ ബാലൻ്റെ കഥയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് വൃക്ഷങ്ങളെ അല്ലാതെ വൃക്ഷങ്ങളെ കൂടാതെ പ്രകൃതിയിലെ മറ്റ് എന്തിനെയൊക്കെ സ്നേഹിക്കാനായിട്ട് സാധിക്കും? ചെടികളെയും പൂക്കളെയും പൂമ്പാറ്റകളെയും കിളികളെയും പുഴകളെയും ഒക്കെ നമുക്കെന്ത് സ്നേഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഈ നമ്മുടെ ഈ കിളിനോട്ടം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ മലയാളത്തിലെ പ്രശസ്തയായ കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി ടീച്ചർ അവരുടെ കുട്ടിക്കാലത്തുണ്ടായ ഒരു പക്ഷി നിരീക്ഷണ അനുഭവത്തെയാണ് ഇവിടെ ഈ പാഠഭാഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് കടക്കാം. കിളിനോട്ടം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്ക് പരീക്ഷ ചൂടെല്ലാം അടങ്ങിയിരിക്കും. എങ്കിലും മീനച്ചൂടാണ്. ഈ ആണ്ട് മാവിലൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ടെങ്കിലും മാമ്പഴക്കാലം വരുന്നതേയുള്ളൂ. ഇത്തവണ നമുക്ക് കുറച്ച് പക്ഷിനോട്ടമായാലോ? പക്ഷി നിരീക്ഷണം എന്നതാണ് ശരിയായ വാക്ക് എന്നറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആദ്യം നമുക്ക് വെറും നോട്ടം മതി. നോക്കിക്കണ്ടിട്ടാകാം ശ്രദ്ധിച്ചു നിരീക്ഷിക്കലും നോട്ട് കുറിക്കലുമൊക്കെ. തുടക്കം ഇങ്ങനെയാകാം. പ്രഭാതത്തിൽ ഉണർന്നുകിടന്ന് ചെവിയോർക്കുക. ഏതൊക്കെ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാം? കാക്കയായിരിക്കും ആദ്യത്തെ ലഹളക്കാരൻ, പാട്ടുകാരൻ. അതോ പൂവൻ കോഴിയോ? മധുരമധുരമായി കേൾക്കുന്ന ആ കളനാദം ആരുടേതാണ്? ഏതു കിളിയാണത്? പതുക്കെ മുറ്റത്തിറങ്ങി മരച്ചില്ലകളിലേക്ക് നോക്കുക. പുലരിയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. പൂഞ്ചിറകുള്ളവർ മാത്രമല്ല, പൂക്കുലവാലുള്ളവരും അവിടെ ഉത്സാഹത്തോടെ തിമിർക്കുന്നുണ്ടാവും. ഓരോരുത്തരെയും നോക്കിക്കാണുക, അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ആദ്യ പാഠം അത്രയും മതിയാകും. എൻ്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു. വലിയ മുറ്റമായിരുന്നു അവിടുത്തെ പ്രത്യേകത, സൗഭാഗ്യം. നിറയെ മരങ്ങളും ചെടികളും മതിലരികിൽ പൂത്തുലയുന്ന ചെമ്പരത്തികൾ, മുല്ലവള്ളികൾ. എന്തു രസമായിരുന്നു അവിടെ കളിച്ചു നടക്കാൻ. ഒരു പുലരിയിൽ അതിമനോഹരമായൊരു കിളിപ്പാട്ട് കേട്ട് എൻ്റെ ചേച്ചിയും ഞാനും അതിൻ്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്നു കണ്ടുപിടിച്ചു. അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട് ഞങ്ങളെ കണ്ടാകാം. അതിൽ നിന്ന് കറുത്ത തൊപ്പിക്കാരൻ ചെറുകിളി പെട്ടെന്ന് പറന്നുപോയി. പിന്നീട് നോക്കി നോക്കി ഞങ്ങൾ ആ കൂട്ടിൽ രണ്ടു കിളികളുണ്ടെന്നും അവരുടെ പേര് ബുൾബുൾ എന്നാണെന്നും മലയാളത്തിൽ ഇരട്ടത്തലച്ചി എന്ന് വിളിക്കുമെന്നുമൊക്കെ മനസ്സിലാക്കി. പതുങ്ങി പതുങ്ങി ചെന്ന് ആ കൂട്ടിനുള്ളിൽ നോക്കലും പതിവായി. ഒരു ദിവസം അതാ പഞ്ഞിയും നാരുകളും കൊണ്ട് ഭംഗിയിൽ പണിഞ്ഞ ആ കൂട്ടിനുള്ളിൽ രണ്ടു മുട്ടകൾ. കിളികൾ മാറി മാറി അവിടെ കാവലിരിപ്പാണെങ്കിലും ഞങ്ങൾ രണ്ടു കൊച്ചു പെൺകുട്ടികൾ അപകടകാരികളല്ല, കൂട്ടുകാരികളാണ് എന്നവർ തിരിച്ചറിഞ്ഞു കാണും. പിന്നെ പിന്നെ ആ മുട്ടകൾ വിരിഞ്ഞു, കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. കൂട്ടിലാരുമില്ലെങ്കിൽ അവ മിണ്ടാതിരിക്കും. അച്ഛൻ കിളിയും അമ്മ കിളിയും തീറ്റ തേടി കൊണ്ടുവന്ന് കുഞ്ഞു ചുണ്ടുകൾക്കുള്ളിൽ വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ആഹ്ലാദത്തോടെ കണ്ടുനിന്നു. ആ വഴിയെങ്ങാനും ഒരു പൂച്ചയോ മറ്റോ പോയാൽ അവർ പുറപ്പെടുവിക്കുന്ന അപകട ശബ്ദം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നും പുലരിയിൽ അവരുടെ മധുരമായ പാട്ടു കേട്ടു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞിക്കിളിയെ കൂട്ടിൽ നിന്നിറക്കി പറക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടു. എന്തോ രസമായിരുന്നു ആ കാഴ്ച. കുഞ്ഞുങ്ങൾ കുറേശ്ശെ പറന്ന് ചെടിച്ചില്ലകളിലെല്ലാം വന്ന് തത്തിയിരിക്കുന്നതും അമ്മ കിളിയുടെയും അച്ഛൻ കിളിയുടെയും വേവലാതിയും ഞങ്ങൾ കണ്ടു രസിച്ചു. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു പുലരിയിൽ പതിവുള്ള കളഗാനം കേൾക്കാഞ്ഞ് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കൂട് ഒഴിഞ്ഞു കിടക്കുന്നു. പറക്കമുറ്റിയ മക്കളുമായി അവർ വീടുമാറി പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് സങ്കടമായി. എങ്കിലും പിറ്റേ വർഷവും അവർ അതേ ചെടിയിൽ കൂടുകൂട്ടാൻ വന്നു. പിന്നെയും പല വർഷങ്ങൾ അതാവർത്തിച്ചു. ആ കൊച്ചു ബുൾബുൾ കുടുംബം എൻ്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഇന്ന് ഞാനറിയുന്നു. കിളികളെ പരിചയപ്പെടുക, ഇഷ്ടപ്പെടുക. അവർ ചിറകുള്ള കൊച്ചു ദേവതകളാണ്. അവരെപ്പറ്റി വീണ്ടും എഴുതാം.
അറിവുള്ളവരെ കൊണ്ട് എഴുതിക്കാം. സ്നേഹത്തോടെ സുഗതകുമാരി. മക്കളെ, നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആ ധാരാളം പക്ഷികളുടെ ആ മനോഹരമായ പാട്ടുകൾ അല്ലെങ്കിൽ മനോഹരമായ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ആ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. പക്ഷേ നമ്മൾ എന്താണ് അത് അത്ര ശ്രദ്ധിക്കാനൊന്നും പോകാറില്ല അല്ലേ. എന്താണ് ആ എന്നത്തെയും പോലെ എന്താണ് ധാരാളം കിളികളുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് ആ പതിവ് പോലെ എന്ത് ഒരു ദിവസം ആരംഭിക്കുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യുന്നില്ല, ആ പക്ഷി ഏതാണ്, ഇത്രയും മനോഹരമായി ശബ്ദമുണ്ടാക്കുന്ന പക്ഷി ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമൊന്നും നമ്മൾ നോക്കാനായിട്ട് മുതിരുന്നില്ല. ഈ മനോഹരമായ പക്ഷികളുടെ ശബ്ദവും ഇളം കാറ്റും തണലിൻ്റെ തണുപ്പും ഏതൊരു മനുഷ്യനെയും ആഹ്ലാദിപ്പിക്കുന്നതാണ്. ഔഷധപൂർണമായ ഇത്തരമൊരു ചുറ്റുപാട് ഇന്ന് നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. പക്ഷികളുടെ പാട്ടില്ലാത്ത, വൃക്ഷങ്ങൾ നിറഞ്ഞ വിശാലമായ പുരയിടങ്ങൾ കുറഞ്ഞ് നമ്മുടെ നാട് തരിശായി തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു മോശം അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സുഗതകുമാരി ടീച്ചർ തൻ്റെ ബാല്യകാലത്തിലെ പ്രകൃതിയെയും ജീവിത ചുറ്റുപാടുകളെയും ഓർമ്മിച്ചെടുക്കുന്നതാണ് കിളിനോട്ടം എന്ന് പറയുന്ന ഈ പാഠഭാഗം. നമ്മുടെ എഴുത്തുകാരിയായ സുഗതകുമാരി ടീച്ചർ എന്ത് ചെയ്യുന്നു, ആ ഒരു അവധിക്കാലത്ത് എഴുത്തുകാരി അവരുടെ ജന്മദേശമായ തിരുവനന്തപുരത്തുള്ള വഴുതക്കാട്ടെ ഒരു പഴയ വീട്ടിൽ താമസിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഈ കത്തിലൂടെ പങ്കുവയ്ക്കുന്നു. ഇരട്ടത്തലച്ചി എന്ന പക്ഷി മുട്ടയിടുന്നതും മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതും പറക്കാൻ പഠിക്കുന്നതും അവയ്ക്ക് തീറ്റ കൊണ്ടുവന്ന് കൊടുക്കുന്നതുമെല്ലാം കവയിത്രി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കുറെ കാലത്തിന് ശേഷം അവ കൂടൊഴിഞ്ഞു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനകളും അവർ നമ്മോട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും പാഠഭാഗം ആവർത്തിച്ച് വായിച്ച് പഠിക്കണം. മറ്റൊരു പാഠഭാഗവുമായി വരുന്നതുവരെ നന്ദി.